ദിവസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വാസ്ലിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വാസ്ലിൻ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്നാൽ ഇത്രയും ഉണ്ട് എന്ന് ആർക്കും അറിയില്ല അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത് മിക്ക ആളുകളുടെയും വീട്ടിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിട്ട് വെറുതെ കളയുന്നോ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് തീർന്നതുകൊണ്ട് ഉപയോഗിക്കാതെ പോലും എടുത്ത് കളയുന്നതോ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും വാക്സിലിന് എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഉപയോഗിച്ച് തീർത്തിട്ട് മാത്രം കളഞ്ഞാൽ മതി കാരണം അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ളതും നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ളതാണ് ഈ ഒരു വാക്സിലിൻ നമുക്കത് സ്കിന്നിൽ മാത്രമല്ല അതല്ലാതെയും നമുക്ക് വേറെ ഒരുപാട് ഉപയോഗങ്ങൾ ഇതുകൊണ്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം തന്നെ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും തണുപ്പ് കാലൊക്കെ ആകുമ്പോൾ കയ്യും കാലുമൊക്കെ പൊട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ വിണ്ട് കയറിലൊക്കെ വരുമ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു സാധനം ഡ്രൈനസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു തണുപ്പ് കാലത്ത് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്ന് എന്നായിരിക്കും ഇതിൻ്റെ ഫസ്റ്റത്തെ ആയിട്ടുള്ള യൂസും അത് തന്നെയാണ് നമ്മുടെ ഡ്രൈനസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനും പ്രത്യേകിച്ചും തണുപ്പ് കാലത്തൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഡ്രൈനസ് ഒക്കെ കുറയ്ക്കാനും സ്കിന്നു നല്ലോണം മോയിസ്ചർ ചെയ്ത് വെക്കാനും സഹായിക്കുന്ന ഒന്നാണ് വാസ്ലിൻ പിന്നെ വാസ്ലിൻ മുഖത്ത് തേക്കാൻ പറ്റുക അല്ലാതെ നമ്മുടെ ബോഡി പാർട്സിലൊക്കെ തേക്കുന്ന സമയത്ത് ബോഡി പാർട്സൊക്കെ ഡാർക്കായി പോകുന്നുണ്ട് അങ്ങനെ പറയുന്നവരുണ്ട് വാസ്ലിൻ തേച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ആവുമെന്നില്ല എന്നുള്ള ആൻസറ് ഞാനിതിൻ്റെ ലാസ്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത യൂസ് എന്നാണെന്ന് നോക്കാം ഈയൊരു ടിപ്പ് എല്ലാവർക്കും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള പൊള്ളലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉടനെ തന്നെ വാസ്ലിൻ തേക്കാന്നുണ്ടെങ്കിൽ പൊള്ളൽ കൊണ്ടുണ്ടാകുന്ന ആ ഒരു നീറ്റലിനും നല്ല കുറവുണ്ടാവും പിന്നെ പൊള്ളിയിട്ട് നമ്മുടെ സ്കിന്നൊന്നും വീർത്ത് വരില്ലേ വെള്ളം നിറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പൊള്ളലും ഉണ്ടാവില്ല പൊള്ളിയ ഉടനെ തന്നെ തേക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഈ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള പൊള്ളലൊക്കെ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് മാറിക്കിട്ടാനും പൊള്ളൽ അധികമാവാതിരിക്കാനും ഒക്കെ ഈ ഒരു ആസിലിൻ സഹായിക്കുന്നുണ്ട് അടുത്തൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ് പൂർണ്ണമായിട്ടും മാറിയില്ലെങ്കിലും ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ ഷൂ ഷോക്സും ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് കാല് നല്ല ബാഡ് സ്മെല്ലായിരിക്കും അതുമാത്രമല്ല ഷൂവിനും ഷോക്സിനൊക്കെ ആ ഒരു ബാഡ് ഉണ്ടാവും അപ്പോൾ ഇത് വിയർപ്പുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു വിയർപ്പിൻ്റെ ആ ഒരു സ്മെല്ല് കുറയ്ക്കാനായിട്ട് വാസിലിൻ യൂസ് ചെയ്യുന്നത് നല്ലോണം ഹെൽപ്പ് ചെയ്യും അപ്പോൾ എങ്ങനെയാണ് വാസിലിൻ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഷൂവും ഷോക്സും ഒക്കെ ഇടുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ കാലിൽ കുറച്ച് വാസിലിൻ എടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം ഷൂവും ഷോക്സും ഇടാന്നുണ്ടെങ്കിൽ ആ ഒരു വിയർപ്പിൻ്റെ ഒരളവും നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വൺ തണുപ്പ് കാലത്തും അല്ലാതെയൊക്കെ ചിലവർക്ക് ചുണ്ടിൽ വിണ്ടുകീറിലുണ്ടാകും അപ്പോൾ ഇങ്ങനെ ചുണ്ടിലുണ്ടാകുന്ന വിണ്ടുകീറിലൊക്കെ മാറാൻ ഏറ്റവും നന്നായിട്ട് ഈ ഒരു വാസിലിനെ ഹെൽപ്പ് ചെയ്യും രാത്രി കിടക്കുന്നതിന് മുന്നേയായിട്ട് നിങ്ങളുടെ ചുണ്ടിൽ ഈ ഒരു വാസ്ലിൻ കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്താൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ചുണ്ടിലെ വെണ്ടുകീറിലും മാത്രമല്ല ചുണ്ടിൻ്റെ സൈഡിലായിട്ട് ആ ഒരു കോർണറിലും ചിലവർക്ക് ഇങ്ങനെ മുറിഞ്ഞ് വരാറുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു മുറിവ് മാറിക്കിട്ടാനും ഈ ഒരു വാസലിൻ തന്നെ യൂസ് ചെയ്താൽ മതി ഇനി അടുത്ത ഉപയോഗം എന്താണെന്ന് വെച്ചാൽ കാലിൽ ഇതുപോലെയുള്ള വിണ്ടുകീറൽ മാറാൻ ഏറ്റവും നല്ലതാണ് വാസിലിൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ കാലൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വാസിലിൻ എടുത്ത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ഷോക്സ് ഇട്ട് കിടന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന വിണ്ടുകീറിലൊക്കെ മാറ്റിയിട്ട് കാല് നല്ല സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് സ്മൂത്തായിട്ടും മാറുന്നതാണ് അപ്പോൾ വിണ്ടുകീറിലുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വൺ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ജലദോഷമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം മൂക്കൊക്കെ പിടിച്ചിട്ട് ഇതുപോലെയുള്ള ചെറിയ മുറിവുകൾ ഉണ്ടാവലുണ്ട് എന്നാൽ അതിന് നല്ല വേദന ഉണ്ടാകും അപ്പം ഇങ്ങനെയുള്ള മുറിവുകൾ മാറ്റാനും ഏറ്റവും നല്ലതാണ് വാസ്ലിൻ യൂസ് ചെയ്യുന്നത് മൂക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയ ശേഷം വേദനയുള്ള മുറിവുള്ള ഭാഗത്ത് വാസ്ലിൻ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഒരു രാത്രി മുഴുവനായിട്ട് വെക്കുന്നതാണ് നല്ലത് ഇനി അടുത്ത യൂസ് എന്താണെന്ന് വെച്ചാൽ കണ്ണിനു ചുറ്റും എപ്പോഴും ഡ്രൈ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചിലർക്ക് തണുപ്പ് കാലത്തും അല്ലാതെയൊക്കെ കണ്ണിൻ്റെ ഭാഗത്ത് ഭയങ്കര ഡ്രൈനെസ് ആയിരിക്കും കൺപീലിയിലും പുരുകത്തിലുമൊക്കെ ചെറിയ രീതിയിൽ താരൻ പോലെയൊക്കെ പൊടിപൊടി പോലെയൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റാനും ആ ഒരു ഏരിയ നല്ല സ്മൂത്ത് ആവാനും വാസിലിൻ തേച്ച് കൊടുത്താൽ മതി രാത്രി കിടക്കുന്നതിന് ആയിട്ട് കുറഞ്ഞ അളവിലെടുത്തിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക പിറ്റേന്ന് രാവിലെ കഴുകി കളഞ്ഞാൽ മതി ഇങ്ങനെ യൂസ് ചെയ്താൽ കണ്ണിന് ചുറ്റുമുള്ള ഡ്രൈനസ് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും നെക്സ്റ്റ് വൺ നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും ഉണ്ടാകുന്ന ആ ഒരു ഡ്രൈനസ് പൂർണ്ണമായിട്ടും മാറിക്കിട്ടാൻ സഹായിക്കും അടുത്ത യൂസ് എന്താന്ന് വെച്ചാൽ ഐ മേക്കപ്പ് റിമൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു ടൂളാണ് വാസ്ലിൻ നമുക്ക് വാസ്ലിൻ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒട്ടും മെനക്കെടില്ല അത് പെട്ടെന്ന് തന്നെ ഐ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ കാജലും ഐ ലൈനറും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് മിക്കവാറും വാഷ് ചെയ്തിട്ടായിരിക്കും കളയുന്നത് വെള്ളം കൊണ്ട് ക്ലീൻ ആക്കി എടുക്കുമ്പോൾ കുറേ സമയം വേണം വേണംന്താനോ എന്നാൽ നന്നായിട്ട് ക്ലീൻ ആയി ഇല്ല അപ്പോൾ ഇങ്ങനെ വാസലിൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ അത് എളുപ്പമാവുകയും ചെയ്യും നമ്മളിങ്ങനെ ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്യുമ്പോൾ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയിട്ടും ചുളിവുകൾ വരാനും ഒക്കെ ചാൻസ് ഉണ്ട് പക്ഷേ വാസലിൻ വെച്ചിട്ട് അതിങ്ങനെ റബ്ബെയ്തെടുക്കുന്ന സമയത്ത് കണ്ണിന് കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും അത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടാവില്ല നമുക്ക് ഫുൾ മേക്കപ്പും റിമൂവ് ചെയ്തെടുക്കാനും പറ്റും ഇനി അടുത്തൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പ്ലിറ്റൻസ് മാറാൻ ഏറ്റവും നല്ലതാണ് വാസ്ലിൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ സ്പ്ലിറ്റൻസ് മാറാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ സ്പ്ലിറ്റൻസ് ഉള്ള ഒരു ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം മുടിയുടെ എൻ്റെ കുറച്ചൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് വളരെ കുറഞ്ഞ അളവിൽ വാസ്ലിന് നിങ്ങളുടെ മുടിയുടെ അറ്റത്ത് തേച്ച് കൊടുക്കുക പിന്നീട് സ്പ്ലിറ്റൻസ് വരാതിരിക്കാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഒരുവിധം ഗേൾസിനൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ബേബി ഹെയർസ് കാരണം അതുപോലെ തന്നെ മുടി പൊട്ടി പോകുന്നതുകൊണ്ടൊക്കെ കുറച്ചൊന്ന് യാത്ര ചെയ്യുമ്പോഴേക്കും ആകെ മുടിയൊക്കെ പാറി പറന്ന് ഇങ്ങനെ ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ളത് മാറിയിട്ട് മുടി ഒന്ന് ഒതുങ്ങിയിരിക്കാനായിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് കുറഞ്ഞ അളവിൽ വാസിലിൻ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല അടുത്തൊരു ഉപയോഗം നമ്മൾ ഹെനയൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കിന്നിലേക്ക് അതിൻ്റെ കളർ പിടിക്കാതിരിക്കാൻ നെറ്റിയിലേക്കൊക്കെ ഒലിച്ചിട്ട് അതിൻ്റെ കളർ പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് നമ്മുടെ ഹെയർ ലൈൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നെറ്റിയുടെ ഭാഗത്തൊക്കെ വാസിലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ പിടിക്കില്ല അതുപോലെ തന്നെ മൈലാഞ്ചിയും നെയിൽ പോളിഷും ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്കിന്നിലേക്ക് പിടിക്കാൻ ഇതേ രീതിയിൽ അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് വാസിലിൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അടുത്തൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാഗിൻ്റെയോ അതുപോലെ തന്നെ പേഴ്സിൻ്റെയൊക്കെ സിബൊക്കെ ഇങ്ങനെ ആവുന്ന സമയത്ത് സിബ്ബ് തുറക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് ഒരു കുറച്ച് മാസിലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക സിബിൽ തേച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് വരും സിബ്ബ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ആക്കാനും ഒക്കെ എളുപ്പമായിരിക്കും അപ്പോൾ എനിക്കറിയാവുന്ന ഇത്രയും ഉപയോഗങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉപകാരപ്പെടും നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു ദിവസം ഇതിലേതെങ്കിലും ഒരു കാര്യം നമുക്ക് ഉപകരിക്കാതിരിക്കില്ല അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാസിലിൻ മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അതിനുള്ള ഒരു ആൻസറാണ് വാസിലിൻ നമുക്ക് മുഖത്ത് യൂസ് ചെയ്യാം അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല നിങ്ങൾക്ക് വാസിലിൻ കൊണ്ട് അലർജി ഒന്നും ഇല്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അത് സ്യൂട്ടാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ചിലർ പറയുന്ന കാര്യമാണ് വാസിലിൻ യൂസ് ചെയ്തിട്ട് കറുത്ത് പോയി എന്നൊക്കെ ഉള്ളത് അതിപ്പോൾ മുഖത്ത് മാത്രമല്ല നമ്മൾ കാലിൽ തേച്ചാൽ കാലിന് നിറം കുറഞ്ഞു പോയി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ വാസിലിൻ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് രാത്രി സമയത്ത് അല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയത്താണ് അത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയി വെയിലുകൊണ്ടാൽ സൺ ടാൻ ആയിട്ട് സൺ ടാൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് മിക്കവർക്കും വാസിലിൻ യൂസ് ചെയ്തിട്ട് സ്കിന്ന് കുറച്ചും കൂടെ ഡാർക്കായിപ്പോയി എന്നുള്ള ഒരു ഇതുണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓയിലി അല്ല നിങ്ങൾക്ക് ആഗ്നയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ഇത് മുഖത്ത് യൂസ് ചെയ്യാം അതും രാത്രി സമയം യൂസ് ചെയ്യാം നിങ്ങൾ മുഖത്തല്ല വേറെ ബാക്കിയുള്ള ബോഡി പാർട്സിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും രാത്രി സമയത്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്